Hi friends, ഇന്നത്തെ എന്റെ റെസിപ്പി നല്ല രുചിയുള്ള ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ബീഫ് കറി കാഷ്യൂനട്ടും കോക്കനട്ടും ഒക്കെ അരച്ച് ചേർത്ത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഈ കറി അപ്പത്തിന്, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതാണ്. എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കണം. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ബീഫ് കറി വെക്കുന്നതിന് ഞാൻ 1 കിലോ ബീഫ് കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയുണ്ട്. 4 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ബീഫ് കറിക്ക് ഞാൻ 2 പീസ് ഇഞ്ചിയും 5 വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയുമുണ്ട്. ബീഫ് കറി വെക്കുന്നതിന് ഞാനൊരു വലിയ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് വഴറ്റാം. സവാള വഴന്നതിനൊപ്പം നമുക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. വീണ്ടും വഴറ്റാം. സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടൊമാറ്റോ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കാം. ബീഫിനൊട്ടും വെള്ളം ഞാൻ ചേർക്കുന്നില്ല. അടച്ച് വെച്ച് നമുക്ക് നല്ലതുപോലെ വേവിക്കാം. ബീഫ് വേകുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങയും 1/8 കാഷ്യൂവും കൂടി ഒന്ന് അരച്ചെടുക്കാം. ബീഫ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മളൊട്ടും വെള്ളം ഒന്നും ചേർത്തില്ല. ബീഫിലെ വെള്ളമെല്ലാം ഇറങ്ങി ബീഫ് നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങായും കാഷ്യൂനട്ടും കൂടെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിക്കൊടുക്കാം. ഈ കറി ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ഒരു ബീഫ് കറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മല്ലിയില ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിക്കൊടുക്കാം. ഈ കറിയിലേക്ക് 3 ഉള്ളി നെയ്യിൽ മൂപ്പിച്ചതുകൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല രുചിയേറിയ ബീഫ് കറി റെഡിയായിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.